നമസ്തേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആട്ടിടയനാകുക എന്നതായിരുന്നു. പുൽമേടുകളിലും കുന്നിൻ പുറങ്ങളിലും ആട്ടിൻ പറ്റങ്ങളുമായി വെറുതെ നടന്നു പോകുക, ഓരോ ദിവസവും ഓരോ ഇടങ്ങളിൽ കൂടാരമടിക്കുക, മഞ്ഞു പുതച്ച രാത്രികളിൽ ആടുകൾക്ക് കാവലിരിക്കുക, സ്വപ്നതുല്യമായ ഏതോ അനുഭവമായിരുന്നു എനിക്ക് ആടുമേയ്ക്കും. എന്നാൽ ഇടയൻ്റെ ജീവിതം സത്യമായി ഭവിച്ചപ്പോൾ എൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് എത്രയോ അകലെയാണ് ആടുമേയ്ക്കൽ എന്ന വേദനയോടുകൂടി ഞാൻ ഓർക്കുന്നു. ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ ഒരു ഭാഗമാണ് മേൽ ഉദ്ധരിച്ചത്. ക്രിസ്മസ് സന്തോഷവും ശാന്തി പകരുന്ന പുണ്യദിനം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് ഈ വർഷത്തെ ക്രിസ്മസ്. ഭവനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാഘോഷമാണ് ഇന്ന് നമുക്കത്. ലാളിത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രകാശനമാണല്ലോ ക്രിസ്മസിൻ്റെ സൗന്ദര്യം. അതുകൊണ്ട് ഈ ദിനത്തിൽ ഇടയന്മാരെക്കുറിച്ച് ചിന്തിക്കണമെന്ന് തോന്നി. ദൈവം മനുഷ്യനായി പിറന്നപ്പോൾ ആ വാർത്ത ആദ്യം അറിയുവാനും ഉണ്ണീശോയെ കാണുവാനും ഭാഗ്യം ലഭിച്ചത് അട്ടിടയന്മാർക്കായിരുന്നു. ക്രിസ്മസ് രാവിലെ മാലാഖമാർ സംഗീതം ആലപിച്ചിട്ട് ലോകത്തിന് മുഴുവൻ വേണ്ടിയാണെങ്കിലും ആ രാത്രി അത് കേൾക്കുവാൻ സാധിച്ചത് ഇടയന്മാർക്ക് മാത്രം ആയിരുന്നു. കാരണം നിശബ്ദതയിലും അതിശക്തിത്തിലും ഉറങ്ങാതെ ലോകത്തിൻ്റെ ബഹളങ്ങളിലായിരിക്കാതെ പ്രകൃതിയിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ച ജാഗരൂപരായിരുന്നു അവർ. അട്ടിടയന്മാരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച രണ്ട് ഘടകങ്ങൾ ചുവടെ വിവരിക്കട്ടെ. ഇടയന്മാരുടെ ജീവിത വിശുദ്ധിയും നിഷ്കളങ്കതയുമാകാം അവരെ ദൈവത്തിന് പ്രിയരാക്കുന്ന ഒന്നാമത്തെ ഘടകം. ലോകത്തിൻ്റെ ആകർഷണങ്ങൾക്കൊന്നും അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് നിഷ്കളങ്കരായ ആടുകളെക്കുറിച്ചുള്ള ചിന്ത മാത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കത മനുഷ്യൻ്റെ സ്വഭാവ വിശേഷമായി ദൈവം ആഗ്രഹിക്കണം. അട്ടിടയന്മാരെ പോലെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രകൃതിയോടുള്ള ഇണങ്ങിച്ചേരലാക്കാൻ ഇടയന്മാർക്ക് ദൈവഹൃദയത്തിൽ ഇടം നേടിക്കൊടുത്ത രണ്ടാമത്തെ ഘടകം. ഋതുഭേദങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അവർക്ക് നിശ്ചയമായിരുന്നു. പ്രകൃതി എപ്പോഴും ഹരിതാഭയിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു അവർ. പ്രകൃതിയിലെ സകലത്തിലും മറഞ്ഞിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രകൃതിയെ ഹരിതാഭയിൽ നിലനിർത്തുവാനും പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കൂ എന്ന് മനസ്സിലാക്കി പ്രപഞ്ചത്തെ സ്നേഹിച്ചുകൊണ്ട് ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ആട്ടിടയന്മാരുടെ രണ്ട് സ്വഭാവ സവിശേഷതകളാണല്ലോ നാം മനസ്സിലാക്കിയത്. ഒന്ന്, നിഷ്കളങ്കത. രണ്ട്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. ഇവ രണ്ടും ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഭാവമായ ഉണ്ണീശോയെ കാണുവാൻ നമുക്ക് കഴിയൂ. പ്രിയ അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, ജോൺ ജോർജ് വണ്ടേക്കാട്ടച്ചൻ.